ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് വെച്ചാൽ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്വിൻ്റെ വീഡിയോ ചെയ്യുമോ കാര്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവസരം നമ്മൾ ക്രീം എത്തിയിട്ടുണ്ട്, ഫേസ്വിന് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഗ്രീൻ മാസ്റ്റ് സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ 1000 ലൈക്ക് ആയാലും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഒറിജിനൽ ക്രീം വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും പോയിട്ട് കാണുക. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഏകദേശം 7000-8000 ലൈക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രീം, ഒറിജിനൽ ക്രീം നമ്മൊരു 1.5 മാസമായി ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ആ ക്രീം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അതേപോലെ തന്നെ ആ വീഡിയോക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏകദേശം 500,000 വ്യൂസ് ആവാനായി. അപ്പോൾ അത് കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം, ഫേസ്വിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്രീമിനെ കുറിച്ച്, ഈ ഒരു ക്രീമിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇത് യു എ ബേസ് ആയിട്ടുള്ളൊരു ക്രീമാണ്, യു എ ബേസ്ഡ് മിക്സിംഗ് ആയിട്ട് വരുന്നൊരു ക്രീമാണ്. ക്രീമിൻ്റെ കളറും കാര്യങ്ങളിലാണ് കുറച്ച് ലെങ്ത്തിലാണ് ഉള്ളത്. കുറച്ചും കൂടെ ഇവിടെ വിഷ്വൽസ് കൊടുക്കാം. ഒരു ക്രീമി ടൈപ്പ് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 ഗ്രാമിന് 570 ആ റേഞ്ചാണ് ഇതിൻ്റെ എം ആർ പി കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ 60 ഗ്രാമിന് വരുന്നത് 965 rupees ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടത്തേക്കും, അതായത് കേരളത്തിൽ എവിടത്തേക്കും വിത്തിൻ 2 ഡേയ്സിനുള്ള ഡെലിവറി കാര്യങ്ങൾ എത്തിച്ചേരും. അതേപോലെ തന്നെ ഇന്ത്യയിൽ എവിടത്തേക്കും ഒരു 4 ദിവസം, മാക്സിമം 4-5 ദിവസത്തിനുള്ളിൽ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ചെയ്ത് തരും. ഇത് ഇൻക്ലൂഡിങ് ദിസ് പ്രൈസ് ആണ്. നിങ്ങൾക്കിപ്പം 30 ഗ്രാമിന് ഏകദേശം ഒരു 550 രൂപ ആ റേഞ്ചാണ് വിത്ത് ഡിസ്കൗണ്ട് കഴിച്ചിട്ട്. അതേപോലെ തന്നെ 60 ഗ്രാമിന് ഏകദേശം വരുന്നത് 950 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങളത് ബൾക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്നതനുസരിച്ചിരിക്കും. കോൺടാക്ട് നമ്പറും, നമ്മളെ ക്രീമിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അധികം വരുന്ന മെസ്സേജാണ്. കോൺടാക്ട് നമ്പർ ഇടുന്നില്ല, ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നില്ല, ക്രീം അവൈലബിൾ അല്ല എന്നുള്ളത്. അത് പരിഹാരമായിട്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇതിൻ്റെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വരണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളും, ഇവർ മണി ബാക്ക് ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 7 ദിവസം 10 ദിവസം കൊണ്ട് വെളുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണി ബാക്ക് ഗ്യാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ ആണോ ശ്രദ്ധിക്കുക. കോൺടാക്ട് ആയ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക. കമൻറ്റിൽ ഒരുപാട് നമ്പേഴ്സും കാര്യങ്ങളും വരും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിൽ തന്നെ വാങ്ങാൻ നോക്കാം. പിന്നെ ഇതിന് ഇപ്പം ഓഫേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ 60 ഗ്രാമിൻ്റെ ഒരു 3 ക്രീമാണ് മറ്റും വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30 ഗ്രാമിൻ്റെ ക്രീം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ 30 ഗ്രാമിൻ്റെയാണ് നിങ്ങൾ 3 എണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം 1710 രൂപ അവൻ്റെ റേറ്റ് വരുന്നത്. അതൊരു 1500 ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്രീം യൂസ് ചെയ്യുന്ന വിധം കാര്യങ്ങളെല്ലാം വരുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഫേസ് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യുക, പക്കായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ബേബി സോപ്പ് ഇല്ലെങ്കിൽ ഫേസ് വാഷ്, കുറച്ച് കെമിക്കൽസും കാര്യങ്ങളും കുറഞ്ഞ രീതിയിലുള്ള ഫേസ് വാഷും കാര്യങ്ങളും ഇട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. 100% ഡ്രൈ ആകുമ്പോൾ, ഡ്രൈ ആയതിനു ശേഷം മാത്രം ക്രീം അപ്ലൈ ചെയ്യുക. വേർത്തുകൊണ്ടിരിക്കുമ്പം ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല. വേർപ്പിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വൽ റിസൾട്ടും കിട്ടില്ല. റിസൾട്ട് ഉണ്ടെങ്കിൽ തന്നെ ചിലയിടത്ത് വെളുപ്പും ചിലയിടത്ത് കറുപ്പും അങ്ങനെ ആവും. അപ്പോൾ ഇതിൻ്റെ അഡ്വൻറ്റേജസ് കാര്യങ്ങൾ വരുന്നത് വെച്ചാൽ പിമ്പിൾസ് റിമൂവർ, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും റിമൂവ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ വൈറ്റനിങ്ങും കാര്യങ്ങളും ആകുന്നുണ്ട്. ഇപ്പം ഒരുപാട് ക്രീംസും കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ക്രീമായിരിക്കും സൂട്ടാണ്, നിങ്ങൾക്ക് ഏത് ക്രീമാണ് സൂട്ട്. ഇപ്പം ഒരാൾക്ക് ഓരോരോ ക്രീമാണ് സൂട്ടായാലും മാർക്കറ്റിൽ ഇപ്പം ലഭ്യമായിട്ടുള്ള നല്ല ടോപ്പ് റേഞ്ചിലെ ക്രീമാണ് യൂത്ത് ഫേസ്, അതേപോലെ തന്നെ CC ക്രീം, അതേപോലെ JR ക്രീം, ഫേസാമിക്സ്, ഫേസ് വിന്നി, ഇങ്ങനെയുള്ള പറയുന്ന ക്രീം ഇപ്പം നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിൽ ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന ക്രീമാണ്. യാതൊരു കാരണവശാലും ക്രീം ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല, ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ള എന്ത് ഇപ്പം എമർജൻസി കേസ് ഒരു ഫങ്ഷൻ ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രീം യൂസ് ചെയ്താൽ വെളുക്കുന്നതായിരിക്കും. സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓവറായിട്ട് ഏതൊരു ക്രീം യൂസ് ചെയ്താലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരും. അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ തന്ന ക്രീമായാൽ പോലും, അവർ ഡോക്ടർ കുരു പോകാൻ വേണ്ടി ഒരു ക്രീം എഴുതി തന്നെ, അത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വാരി തേച്ചാൽ നാളത്തേക്ക് പുള്ളി അലാക്കിൻ്റെ അവലങ്കഞ്ഞാവും മുഖം. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ക്രീം യൂസ് ചെയ്യുമ്പം കണക്കായ അളവിൽ അതാത് പീരീഡിന് മാത്രം യൂസ് ചെയ്യുക, ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ക്രീം 7 ഡേയ്സ് റിസൾട്ടാണ്. 7 ഡേയ്സ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, 100% ഷുവർ തരുന്നതാണ്.
ഇല്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അണ്ടർ ദ ഇപ്പോൾ ഒരു 7 days കൊണ്ട് ഇത് വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓവർ വെളുപ്പിക്കാൻ നോക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ കളർ മങ്ങുന്ന കണക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പം ഇതിപ്പോൾ 1 ആഴ്ച കൊണ്ട് വെളുത്ത്, പിന്നെ ആ ഒരു 1.5-2 മാസം ഈ വെളുപ്പ് അതേപോലെ ഇങ്ങനെ നിൽക്കണമെന്നില്ല, ഇത് മങ്ങിക്കൊണ്ട് പൊങ്ങിക്കൊണ്ടെല്ലാം നിൽക്കും. അപ്പോൾ നിങ്ങൾ ക്രീം യൂസ് ചെയ്ത് വെളുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വെയിലത്തും കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമും ആ കാര്യങ്ങളും യൂസ് ചെയ്യാൻ നോക്കാം. മാക്സിമം സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാം. പുറത്തും കാര്യങ്ങൾ പോകുന്നുണ്ട്, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഓവറായിട്ട് പൊടിയുള്ള സ്ഥലത്തും ഇല്ലെങ്കിൽ പുക കാര്യങ്ങളില്ലല്ലേ, സ്മോക്ക് കാര്യങ്ങളെല്ലാം ഇല്ല സ്ഥലത്തും, നല്ല അവോയ്ഡ് ആക്കുക, സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ നോക്കുക. സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായാലും പ്രിക്വഷൻസും കാര്യങ്ങളും എടുക്കാം. എല്ലാ ദിവസവും പുറത്ത് പോയിട്ട് വന്നാൽ വാഷ് ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ രാവിലെ അപ്ലൈ ചെയ്യുന്ന മാക്സിമം ഒഴിവാക്കുക. രാത്രി കിടക്കുമ്പോൾ ഒരു 10 മണിക്കാണ് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ 9:30 ആകുമ്പോൾ തേക്കണം. നമ്മൾ 10 മണിക്ക് ഉറങ്ങുന്ന 9:55 തേച്ച് കഴിഞ്ഞാൽ ഇത് ഉറങ്ങിയ പാട് ഇത് അങ്ങ് ബെഡിലും കുറച്ച് കഴിക്കും, കുറച്ച് തലങ്കാണിക്കെല്ലാം ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര 10 മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ തേക്കാൻ നോക്കാം. അപ്പം മാക്സിമം ക്രീം ഡ്രൈ ആയി നിങ്ങൾ മുഖത്ത് കറക്റ്റ് സ്കിന്നിൽ നിൽക്കും. പിന്നെ നിങ്ങൾ ഉറങ്ങിപ്പോയാലും പ്രശ്നമില്ല, ക്രീം സ്കിന്നിൽ നിന്ന് വിട്ടുപോകില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്ന ഓരോ ആൾക്കാർ ചോദിച്ചാണ് ക്രീം എവിടെ കിട്ടും, എവിടെ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ പോയിട്ട് കിട്ടുമോ, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിൽ സാധാ ഷോപ്പ് പോയാൽ കിട്ടുമോ, ഓൺലൈനിൽ വാങ്ങുന്നത് സേഫാണെന്ന് വല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മാക്സിമം ഓൺലൈൻ പ്ലാറ്റ്ഫോമെല്ലാം ഒഴിവാക്കാൻ നോക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ട് കാര്യങ്ങളിൽ നിന്നും വാങ്ങുന്നത് ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം റിവ്യൂസും കാര്യങ്ങളെല്ലാം നോക്കി ചെക്ക് ചെയ്ത് സെല്ലറുടെ ക്വാളിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ സെല്ലറിൻ്റെ എഫിഷ്യൻസി എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക. അതേപോലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുമ്പോൾ ട്രസ്റ്റഡ് ആയ ഷോപ്പിൽ നിന്ന് മാത്രം വാങ്ങാൻ നോക്കുക. ഒരുപാട് ഫേക്ക് കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ. കാരണം ഒരു ക്രീം നല്ല രീതിയിൽ റീച്ചായി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ക്ലിക്കായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്രീം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഈ എല്ലാ ക്രീമും വെച്ച് ഞാൻ എന്തായാലും കമ്പയറിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏത് ക്രീമാണ് ബെറ്റർ എന്ന്, സി സി ആണോ, ജെ ആർ ക്രീമാണോ, ഇല്ലെങ്കിൽ യൂത്ത് ഫേസ് ആണോ, ഫേസ് വിൻ ആണോ, അതേപോലെ തന്നെ ലെപ്സി ക്രീമാണോ, പിന്നെ ഫേസാമിക്സ് ആണോ, എല്ലാ ക്രീമും വെച്ചുകൊണ്ട് ഒരു കിടിലം വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ കുറച്ച് ഓയിലി സ്കിന്നാണ്, നല്ല രീതി ഞണ്ടിപ്പോൾ ഓയിലി സ്കിന്നാണ്, നല്ല രീതിയിൽ ഓയിലി സ്കിന്നാണെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കണോ? ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്കിന്നിൽ നിൽക്കുന്നില്ല, രാത്രി കിടക്കുമ്പോൾ ഓയിലി സ്കിന്നായതുകൊണ്ട് ക്രീം നിൽക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഒലിച്ചു പോകുന്നില്ലത്. നിങ്ങൾ ഓയിലി നല്ല രീതിയിൽ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഗാർണിയറിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നിങ്ങളെ സ്കിന്നിന് ഓയിലേ ഉണ്ടാവില്ല, ഒരു തുള്ളി ഓയിൽ ഉണ്ടാവില്ല, പക്ക ക്ലീൻ ആയിരിക്കും. ഗാർണിയറിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ ഓയിൽ 100% ഓയിൽ ഫ്രീ ആയിരിക്കും. കുറച്ച് കെമിക്കലും കാര്യങ്ങളും അതിൽ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യുമ്പം ഒരു 10 ദിവസം നല്ല രീതിയിൽ തിക്കായിട്ട് ഇടാം. തിക്കായിട്ട് ഇട്ടിട്ട് കുറച്ച് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൗഡർ, ഏതെങ്കിലും ഒരു നെയ്റ്റായിട്ട് ഒരു ബേബി പൗഡർ, ഏത് പൗഡർ ആയാലും പ്രശ്നമില്ല, പൗഡർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് ഫിറ്റായിട്ട് അവിടെ നിന്നോളും. അത് ഒലിച്ചു പോകാനോ ഒരു യാതൊരു ചാൻസ് കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്രീമും കാര്യങ്ങളും ഇട്ട് കാണിക്കുന്നൊന്നുമില്ല. ക്രീം ജസ്റ്റ് എടുക്കുക, എന്നിട്ടും ജസ്റ്റ് അപ്ലൈ ചെയ്യുക. നല്ല തിക്കിൽ തന്നെ ഇട്ടു. അതായത് ഏകദേശം നിങ്ങളുടെ സ്കിന്ന് ഉള്ളിലത്തെ സ്കിന്ന് കാണാത്ത രീതിയിൽ തിക്കായിട്ട് തന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ എന്തായാലും റിപ്ലൈ, എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡി ഞാൻ താഴെ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റിലും രേഖപ്പെടുത്താവുന്നതാണ്. 100% റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ചെയ്ത സപ്പോർട്ട് പോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമിൻ്റെ റിവ്യൂസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരാനായിട്ട് എൻ്റെ ബെല്ലൈക്കണമെന്ന് ഇനേബിൾ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ റേറ്റിൻ്റെയും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വാങ്ങാം. വെറുതെ ഫേക്ക് കാര്യങ്ങളും വാങ്ങിച്ചേക്കല്ല, സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ക്രീം തന്നെ വാങ്ങിച്ചു തേക്കാൻ നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.